രണ്ട് സാമുവൽ 17 അധ്യായം. ഹൂഷായി അബ്സലോമിനെ ചതിക്കുന്നു. അഹിതോഫെൽ അബ്സലോമിനോട് ചോദിച്ചു, 12,000 പേരെയും കൂട്ടി ഇന്ന് രാത്രി ഞാൻ ദാവിദിനെ പിന്തുടരട്ടെ. അവൻ ക്ഷീണിച്ച് ധൈര്യം കെട്ടിരിക്കുമ്പോൾ ഞാൻ ചെന്ന് ആക്രമിക്കും. കൂടെയുള്ളവർ ഓടിപ്പോകും. രാജാവിനെ മാത്രം ഞാൻ കൊന്നുകളയും. മണവാട്ടി മണവാളന്റെ അടുത്തേക്ക് വരുന്നത് പോലെ അവന്റെ അനുചരന്മാരെ നിന്റെ അടുത്തേക്ക് ഞാൻ തിരികെ കൊണ്ടുവരും. ഒരാളെ മാത്രമേ നീ കൊല്ലാൻ നോക്കുന്നുള്ളൂ. മറ്റെല്ലാവരും സുരക്ഷിതരായിരിക്കും. അബ്സലോമിനും ഇസ്രായേൽ ശ്രേഷ്ഠന്മാർക്കും ഈ ഉപദേശം ഇഷ്ടപ്പെട്ടു. അബ്സലോം പറഞ്ഞു, അർഖ്യനായ ഹൂഷായിയെ വിളിക്കുക, അവൻ എന്തു പറയുന്നുവെന്ന് കേൾക്കാം. അവൻ എത്തിയപ്പോൾ അബ്സലോം പറഞ്ഞു, അഹിതോഫെലിന്റെ ഉപദേശം ഇതാണ്. ഇത് നാം സ്വീകരിക്കണമോ, അല്ലെങ്കിൽ എന്തു ചെയ്യണമെന്ന് നീ പറയുക. ഹൂഷായി പറഞ്ഞു, ഇക്കുറി അഹിതോഫെലിന്റെ ഉപദേശം പറ്റിയില്ല. അവൻ തുടർന്നു, നിന്റെ പിതാവും അനുയായികളും ധീരന്മാരാണ്. കുട്ടികൾ അപഹരിക്കപ്പെട്ട പെൺകരടിയെ പോലെ അവർ ക്ഷോഭിച്ചിരിക്കുകയാണെന്ന് നിനക്കറിയാം. കൂടാതെ നിന്റെ പിതാവ് യുദ്ധനിപുണനാണ്. അവൻ അനുചരന്മാരോട് കൂടെ രാത്രി പാർക്കുകയില്ല. ഇപ്പോൾ തന്നെ വല്ല ഗുഹയിലോ മറ്റെവിടെയെങ്കിലുമോ അവൻ ഒളിച്ചിരിക്കുകയായിരിക്കും. ദാവീദിന്റെ ആക്രമണത്തിൽ നിന്റെ അനുയായികൾ ആരെങ്കിലും മരിച്ചെന്ന് കേട്ടാൽ നിന്റെ ആളുകൾ കൂട്ടക്കൊലയ്ക്കിരയായെന്ന് വാർത്ത പരക്കും. അപ്പോൾ നിന്റെ പടയാളികളിൽ സിംഹത്തെപ്പോലെ നിർഭയരായവർക്ക് പോലും ചാഞ്ചല്യമുണ്ടാകും. നിന്റെ പിതാവ് വീരനും കൂടെയുള്ളവർ പരാക്രമികളുമാണെന്ന് ഇസ്രായേലിൽ ആർക്കുമറിയാം. എന്റെ ഉപദേശം ഇതാണ്, ദാൻ മുതൽ ബേർഷബ വരെ കടൽക്കരയിലെ മണൽത്തരി പോലെ അസംഖ്യമായ ഇസ്രായേലിനെ ഒരുമിച്ചുകൂട്ടി നീ തന്നെ അവരെ യുദ്ധത്തിൽ നയിക്കണം. ദാവീദ് എവിടെയായിരുന്നാലും നമുക്കവനെ കണ്ടുപിടിക്കാം. നിലത്ത് മഞ്ഞുതുള്ളി വീഴുന്നത് പോലെ നാം അവന്റെ മേൽ ചാടി വീഴും. അവനോ കൂടെയുള്ളവരോ ജീവനോടെ ശേഷിക്കുകയില്ല. അവൻ ഏതെങ്കിലും പട്ടണത്തിലേക്ക് പിൻവാങ്ങിയാൽ എല്ലാ ഇസ്രായേൽക്കാരും കൂടി ആ പട്ടണത്തെ വടം കൊണ്ട് കെട്ടി താഴ്വരയിലേക്ക് വലിച്ചിടും. ഒരൊറ്റ കൽക്കഷ്ണം പോലും അവിടെ ശേഷിക്കുകയില്ല. അർഖ്യനായ ഹൂഷായിയുടെ ആലോചന അഹിതോഫലിൻ്റെതിനേക്കാൾ മെച്ചം തന്നെ, അബ്സലോമും എല്ലാ ഇസ്രായേലിനും പറഞ്ഞു. അബ്സലോമിന് അനർത്ഥം വരേണ്ടതിന് അഹിതോഫെലിന്റെ നല്ല ആലോചന സ്വീകരിക്കപ്പെടാതിരിക്കാൻ കർത്താവ് നിശ്ചയിച്ചിരുന്നു. പിന്നെ അഹിതോഫെൽ അബ്സലോമിനും ഇസ്രായേൽ നേതാക്കന്മാർക്കും നൽകിയ ഉപദേശത്തെക്കുറിച്ചും താൻ നൽകിയ ഉപദേശത്തെക്കുറിച്ചും ഹൂഷായി പുരോഹിതന്മാരായ സാദോക്കിനോടും അബിയാദറിനോടും പറഞ്ഞു. രാജാവും ആളുകളും കൊല്ലപ്പെടാതിരിക്കാൻ മരുഭൂമിയിലെ കടവിൽ രാത്രി കഴിച്ചുകൂട്ടാതെ പെട്ടെന്ന് നദി കടന്നു പോകാൻ ദാവിദിനെ ഉടൻ തന്നെ അറിയിക്കുക, ഹൂഷായി ആവശ്യപ്പെട്ടു. പട്ടണത്തിൽ വെച്ച് തങ്ങളെ ആരും കാണാതെ ജോനാഥാനും അഹിമാസും എൻറോഗലിൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു വേലക്കാരി ചെന്ന് സംഭവിക്കുന്നതെല്ലാം അവരെ അറിയിക്കും. അവർ ചെന്ന് ദാവീദ് രാജാവിനോട് പറയും. എന്നാൽ ഇപ്രാവശ്യം ഒരു ബാലൻ അവരെ കണ്ടു. അവൻ അബ്സലോമിനോട് പറഞ്ഞു. അതുകൊണ്ട് അവരിരുവരും വേഗം പോയി ബഹൂറിമിൽ ഒരു വീട്ടിൽ ചെന്നു. അവിടെ മുറ്റത്ത് ഒരു കിണറുണ്ടായിരുന്നു. അവർ അതിലൊളിച്ചിരുന്നു. വീട്ടുകാരി കിണറ്റിന് മുകളിൽ മൂടിവിരിയിട്ട് അതിൽ ധാന്യം നിരത്തി. അങ്ങനെ സംഗതി ആരും അറിയാനിടയായില്ല. അബ്സലോമിന്റെ ഭൃത്യന്മാർ ആ വീട്ടിൽ വന്ന് സ്ത്രീയോട് ചോദിച്ചു, അഹിമാസും ജോനാഥാനും എവിടെ? അവൾ പറഞ്ഞു, അവർ നദി കടന്നുപോയി. അവർ അവരെ അന്വേഷിച്ചിട്ട് കാണായികയാൽ ജെറുസലേമിലേക്ക് മടങ്ങി. അവർ പോയപ്പോൾ ജോനാഥാനും അഹിമാസും കിണറ്റിൽ നിന്ന് കയറി ചെന്ന് ദാവീദ് രാജാവിനോട് പറഞ്ഞു, എഴുന്നേറ്റ് അതിവേഗം അക്കരെ കടക്കുക, അഹിതോഫെൽ നിനക്കെതിരായി ആലോചന നടത്തിയിരിക്കുന്നു. അപ്പോൾ ദാവീദും കൂടെയുള്ളവരും ജോർദാൻ കടന്നു. നേരം വെളുക്കാറായപ്പോഴേക്കും എല്ലാവരും ജോർദാൻ കടന്നു. തന്റെ ഉപദേശം സ്വീകരിച്ചില്ലെന്ന് കണ്ടപ്പോൾ അഹിതോഫെൽ കഴുതയ്ക്ക് ജീനിയിട്ട് തന്റെ പട്ടണത്തിലേക്ക് പോയി. വീട്ടുകാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തിയതിനു ശേഷം അവൻ തൂങ്ങി മരിച്ചു. അവനെ കുടുംബക്കല്ലറയിൽ അടക്കി. ദാവീദ് മഹനയീമിലെത്തി. അബ്സലോം എല്ലാ ഇസ്രായേലരോടുമൊപ്പം ജോർദാൻ കടന്നു. യോവാബിന് പകരം അമാസയെ അബ്സലോം സേനാധിപതിയാക്കിയിരുന്നു. അമാസ ഇസ്മായിലിനായ ഇത്രായിയുടെ മകനായിരുന്നു. നാഹാഷിന്റെ മകളും യോവാബിന്റെ അമ്മ സെരൂയയുടെ സഹോദരിയുമായ അബീഗൽ ആയിരുന്നു അവന്റെ ഭാര്യ. ഇസ്രായേലരും അബ്സലോമും ഗിലയാദ് ദേശത്ത് താവളമടിച്ചു. ദാവീദ് മഹനയീമിലെത്തിയപ്പോൾ അമ്മോനി നഗരമായ റബ്ബായിൽ നിന്നുള്ള നാഹാഷിന്റെ മകൻ ഷോബിയും ലോദേബാറിൽ നിന്നുള്ള അമ്മിയേലിന്റെ മകൻ മാക്കീറും
റോഗിലിമിൽ നിന്നുള്ള ഗിലിയാദുകാരൻ ബർസില്ലായിയും കിടക്ക, തളികകൾ, മൺപാത്രങ്ങൾ ഇവയും ദാവീദിനും കൂടെയുള്ളവർക്കും ഭക്ഷിക്കാൻ ഗോതമ്പ്, യവം, മാവ്, മലർ, അമരയ്ക്ക, പയർ, തേൻ, തൈര്, ആട്, പാൽക്കട്ടി മുതലായവയും കൊണ്ടുവന്നു. മരുഭൂമിയിൽ ദാവീദിനും കൂടെയുള്ളവർക്കും വിശപ്പും ദാഹവും ക്ഷീണവും ഉണ്ടായിരിക്കുമെന്ന് അവർക്ക് അറിയാമായിരുന്നു. 2 സാമുവൽ 18 അബ്സലോം വധിക്കപ്പെടുന്നു. ദാവീദ് കൂടെയുള്ളവരെ ഗണം തിരിച്ച് അവർക്ക് സഹസ്രാധിപന്മാരെയും ശതാധിപന്മാരെയും നിയമിച്ചു. അവരെ 3 തിരിച്ച് യോവാബിന്റെയും അവന്റെ സഹോദരനും സെരൂയയുടെ പുത്രനുമായ അബിഷായിയുടെയും ഹിത്യനായ ഇത്തായിയുടെയും നേതൃത്വത്തിൽ അയച്ചു. ഞാനും നിങ്ങളോടുകൂടെ വരും എന്ന് രാജാവ് അനുചരന്മാരോട് പറഞ്ഞു. അവർ പറഞ്ഞു, അങ്ങ് ഞങ്ങളോടുകൂടെ വരരുത്. ഞങ്ങൾ തോറ്റോടിയാൽ ശത്രുക്കൾ അത് ഗണ്യമാക്കുകയില്ല. ഞങ്ങളിൽ പകുതി പേർ മരിച്ചാലും അവർ കാര്യമാക്കുകയില്ല. അങ്ങ് ഞങ്ങളിൽ 10,000 പേർക്ക് തുല്യനത്രേ. ആകയാൽ അങ്ങ് പട്ടണത്തിലിരുന്നു കൊണ്ട് ഞങ്ങൾക്ക് സഹായം എത്തിക്കുന്നതാണ് നല്ലത്. രാജാവ് പറഞ്ഞു, ഉചിതമെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ഞാൻ ചെയ്യാം. രാജാവ് പടിവാതിൽക്കൽ നിന്നു. 100,000 ഗണമായി സൈന്യം കടന്നുപോയി. രാജാവ് യോവാബിനോടും അബിഷായിയോടും ഇത്തായിയോടും കൽപ്പിച്ചു, യുവാവായ അബ്സലോമിനോട് എന്നെ പ്രതി മയമായി പെരുമാറുക. ഈ കൽപ്പന സൈന്യമെല്ലാം കേട്ടു. സൈന്യം ഇസ്രായേലിനെതിരെ പുറപ്പെട്ടു. എഫ്രായിം വനത്തിൽ വെച്ച് അവരുമായി ഏറ്റുമുട്ടി. ദാവീദിന്റെ പടയാളികൾ ഇസ്രായേൽക്കാരെ ദയനീയമായി തോൽപ്പിച്ചു. 20,000 പേരെ അന്ന് വകവരുത്തി. യുദ്ധം ദേശമെല്ലാം വ്യാപിച്ചു. വാളിനിരയായിരുന്നവരെക്കാൾ കൂടുതൽ പേരെ അന്ന് വനം വിഴുങ്ങി. അബ്സലോം ദാവീദിന്റെ പടയാളികളുടെ ദൃഷ്ടിയിൽപ്പെട്ടു. അവൻ കോവർകഴുത പുറത്ത് ഓടിച്ചു പോകുകയായിരുന്നു. അത് ഒരു വലിയ ഓക്കുമരത്തിന്റെ കീഴിലൂടെ കടന്നു പോകുമ്പോൾ അവന്റെ തലമുടി മരക്കൊമ്പിൽ കുരുങ്ങി. കോവർകഴുത ഓടിപ്പോയി. ആകാശത്തിനും ഭൂമിക്കും മധ്യേ അവൻ തൂങ്ങി നിന്നു. ഒരുവൻ അത് കണ്ട് യോവാബിനോട് പറഞ്ഞു, അബ്സലോം ഒരു ഓക്കുമരത്തിൽ തൂങ്ങിക്കിടക്കുന്നത് ഞാൻ കണ്ടു. യോവാബ് പറഞ്ഞു, എങ്കിൽ അവിടെ വെച്ച് തന്നെ അവനെ കൊന്നുകളയാഞ്ഞതെന്ത്? ഞാൻ നിനക്ക് 10 വെള്ളിനാണയങ്ങളും ഒരു അരപ്പട്ടയും തരുമായിരുന്നല്ലോ. അവൻ യോവാബിനോട് പറഞ്ഞു, നീ എനിക്ക് 1,000 വെള്ളിനാണയങ്ങൾ തന്നാലും ഞാൻ രാജകുമാരനെതിരെ കരമുയർത്തുകയില്ല. യുവാവായ അബ്സലോമിനെ എന്നെ പ്രതി സംരക്ഷിക്കുക എന്ന് രാജാവ് നിന്നോടും അബിഷായിയോടും ഇത്തായിയോടും കൽപ്പിക്കുന്നത് ഞങ്ങളെല്ലാം കേട്ടതാണ്. മറിച്ച് അവനെതിരെ വഞ്ചന കാട്ടിയിരുന്നെങ്കിൽ രാജാവ് അതറിയുകയും നീ കൈയൊഴിയുകയും ചെയ്യുമായിരുന്നു. നിന്നോട് സംസാരിച്ച് ഞാൻ സമയം പാഴാക്കുകയില്ല എന്ന് പറഞ്ഞ് യുവാബ് 3 കുന്തമെടുത്ത് ഓക്കുമരത്തിൽ ജീവനോടെ തൂങ്ങിക്കിടന്ന അബ്സലോമിന്റെ നെഞ്ചിൽ കുത്തിയിറക്കി. യോവാബിന്റെ ആയുധവാഹകരായ 10 അബ്സലോമിനെ വളഞ്ഞ് അവനെ അടിച്ചുകൊന്നു. യോവാബ് കാഹളം മുഴക്കി. തിരികെ വിളിക്കപ്പെട്ട സൈന്യം ഇസ്രായേൽക്കാരെ ആക്രമിക്കുന്നത് മതിയാക്കി. അവർ അബ്സലോമിനെ വനത്തിൽ ഒരു വലിയ കുഴിയിൽ എറിഞ്ഞുകളഞ്ഞു. അവനുമീതെ വലിയൊരു കൽക്കൂമ്പാരം കൂട്ടി. ഇസ്രായേൽക്കാരെല്ലാം താൻ താങ്ങളുടെ വീട്ടിലേക്ക് ഓടിപ്പോയി. എന്റെ പേർ നിലനിർത്താൻ എനിക്കൊരു മകനില്ലെന്ന് പറഞ്ഞ് അബ്സലോം തന്റെ ജീവിതകാലത്ത് തന്നെ രാജാവിന്റെ താഴ്വരയിൽ തനിക്കൊരു സ്മാരകസ്തംഭം നിർമ്മിച്ചിരുന്നു. അതിന് തന്റെ പേർ തന്നെ നൽകി. ഇന്നും അത് അബ്സലോമിന്റെ സ്മാരകം എന്നറിയപ്പെടുന്നു. സാദോക്കിന്റെ മകൻ അഹിമാസ് പറഞ്ഞു, കർത്താവ് രാജാവിനെ ശത്രുക്കളിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നുവെന്ന സദ്വാർത്ത ഞാൻ ഓടിച്ചെന്ന് അവനെ അറിയിക്കട്ടെ. യോവാബ് പറഞ്ഞു, വേണ്ട, ഇന്ന് സദ്വാർത്തയുമായി നീ പോകേണ്ട, മറ്റൊരു ദിവസമാകാം. രാജകുമാരൻ മരിച്ചതിനാൽ ഇന്ന് വേണ്ട. പിന്നെ യോവാബ് കുഷ്യനോട് പറഞ്ഞു, നീ കണ്ടത് ചെന്ന് രാജാവിനോട് പറയുക. അവൻ യോവാബിനെ വണങ്ങി ഓടിപ്പോയി. സാദോക്കിന്റെ മകൻ അഹിമാസ് യോവാബിനെ വീണ്ടും നിർബന്ധിച്ചു, എന്തും വരട്ടെ, കുഷ്യന്റെ പിന്നാലെ ഓടിപ്പോയി ഈ വാർത്ത ഞാനും അറിയിക്കട്ടെ. യോവാബ് പറഞ്ഞു, മകനെ, നീ എന്തിനിത് ചെയ്യണം? നിനക്ക് ഇതിന് പ്രതിഫലമൊന്നും കിട്ടുകയില്ലല്ലോ. അവൻ പറഞ്ഞു, എന്തുമാകട്ടെ, ഞാൻ പോകും. യോവാബ് പറഞ്ഞു, അങ്ങനെയെങ്കിൽ പോയിക്കൊള്ളുക. അഹിമാസ് സമതലം വഴി കുഷ്യന്റെ മുന്നിലെത്തി. ദാവീദ് പടിപ്പുരകൾക്കിടയിൽ ഇരിക്കുകയായിരുന്നു. കാവൽക്കാരൻ മതിലിനുമീതെ പടിപ്പുരയുടെ മുകളിൽ കയറി നോക്കി. ഒരുവൻ തനിയെ ഓടിവരുന്നു. കാവൽക്കാരൻ രാജാവിനോട് വിളിച്ചു പറഞ്ഞു. രാജാവ് പറഞ്ഞു, അവൻ തനിച്ചെങ്കിൽ സദ്വാർത്ത കൊണ്ടുവരുന്നു. അവൻ അടുത്തടുത്ത് വന്നു. മറ്റൊരുവൻ ഓടിവരുന്നതും കാവൽക്കാരൻ കണ്ടു.
അവൻ പടിപ്പുരയിലേക്ക് വിളിച്ചു പറഞ്ഞു, അതാ മറ്റൊരുവനും തനിയെ ഓടി വരുന്നു. രാജാവ് പറഞ്ഞു, അവനും സദ്വാർത്ത കൊണ്ടുവരുന്നു. കാവൽക്കാരൻ പറഞ്ഞു, മുംബൈ ഓടിവരുന്നവൻ സാദോക്കിന്റെ മകൻ അഹിമാസിനെ പോലെയിരിക്കുന്നു. രാജാവ് പ്രതിവചിച്ചു, അവൻ നല്ലവനാണ്, അവൻ സദ്വാർത്ത കൊണ്ടുവരുന്നു. അഹിമാസ് രാജാവിനോട് വിളിച്ചു പറഞ്ഞു, എല്ലാം ശുഭം. അവൻ രാജസന്നിധിയിൽ സാഷ്ടാംഗം പ്രണമിച്ചു പറഞ്ഞു, എന്റെ യജമാനായ രാജാവിനെതിരെ കരമുയർത്തിയവരെ ഏൽപ്പിച്ചു തന്ന അങ്ങയുടെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ. രാജാവ് ചോദിച്ചു, അബ്സലോം കുമാരൻ സുഖമായിരിക്കുന്നുവോ? അഹിമാസ് പറഞ്ഞു, യോവാബ് എന്നെ അയക്കുമ്പോൾ വലിയൊരു ബഹളം കണ്ടു, എന്നാൽ അതെന്തെന്ന് എനിക്കറിയില്ല. രാജാവ് പറഞ്ഞു, നീ അങ്ങോട്ട് മാറി നിൽക്കുക. അവൻ മാറി നിന്നു. പിന്നെ കുഷ്യൻ എത്തി രാജാവിനോട് പറഞ്ഞു, എന്റെ യജമാനനായ രാജാവിന് സദ്വാർത്ത. അങ്ങേക്കെതിരെ ഉയർന്ന എല്ലാവരുടെയും പിടിയിൽ നിന്ന് കർത്താവ് അങ്ങയെ മോചിപ്പിച്ചിരിക്കുന്നു. രാജാവ് കുഷ്യനോട് ചോദിച്ചു, അബ്സലോം കുമാരൻ സുഖമായിരിക്കുന്നുവോ? അവൻ പറഞ്ഞു, അവന് സംഭവിച്ചത് യജമാനന്റെ എല്ലാ ശത്രുക്കൾക്കും അങ്ങേക്കെതിരെ ഉയരുന്ന എല്ലാവർക്കും സംഭവിക്കട്ടെ. രാജാവ് വികാരാധീനനായി പടിപ്പുരമുകളിൽ കയറി വിലപിച്ചു. പോയ വഴി അവൻ പറഞ്ഞു, എന്റെ മകനെ അബ്സലോമേ, എന്റെ മകനെ, എന്റെ മകനെ അബ്സലോമേ, നിനക്കു പകരം ഞാൻ മരിച്ചിരുന്നെങ്കിൽ, എന്റെ മകനെ അബ്സലോമേ, എന്റെ മകനെ. 2 സാമുവൽ 19 ദാവീദ് ജെറുസലേമിലേക്ക് മടങ്ങുന്നു. അബ്സലോമിനെ കുറിച്ച് രാജാവ് വിലപിക്കുന്നതായി യോവാബ് കേട്ടു. രാജാവ് തന്റെ മകനെക്കുറിച്ച് ദുഃഖിച്ചിരിക്കുന്നുവെന്ന് കേട്ടതുകൊണ്ട് അന്നത്തെ വിജയം ജനത്തിനും ദുഃഖമായി തീർന്നു. തോറ്റോടുന്നവരെ പോലെ ലജ്ജിച്ച് അവർ പട്ടണത്തിലേക്ക് പതുങ്ങിക്കയറി. രാജാവ് മുഖം മറച്ച് ഉച്ചത്തിൽ നിലവിളിച്ചു, എന്റെ മകനെ അബ്സലോമേ, അബ്സലോമേ, എന്റെ മകനെ. അപ്പോൾ യോവാബ് കൊട്ടാരത്തിൽ രാജാവിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, അങ്ങയുടെയും അങ്ങയുടെ പുത്രീപുത്രന്മാരുടെയും ഭാര്യമാരുടെയും ഉപനാരികളുടെയും ജീവൻ രക്ഷിച്ച അങ്ങയുടെ സകല ഭൃത്യന്മാരെയും അങ്ങിന്ന് ലജ്ജിപ്പിച്ചിരിക്കുന്നു. അങ്ങയെ ദ്വേഷിക്കുന്നവരെ അങ്ങ് സ്നേഹിക്കുകയും സ്നേഹിക്കുന്നവരെ ദ്വേഷിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ പടത്തലവന്മാരും സൈനികരും അങ്ങേക്കൊന്നുമല്ലെന്ന് അങ്ങ് ഇന്ന് തെളിയിച്ചിരിക്കുന്നു. അബ്സലോം ജീവിച്ചിരിക്കുകയും ഞങ്ങളെല്ലാവരും മരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ അങ്ങേക്ക് സന്തോഷമാകുമായിരുന്നുവെന്ന് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് എഴുന്നേറ്റ് അങ്ങയുടെ ഭൃത്യന്മാരോട് ദയവായി സംസാരിക്കുക. അങ്ങേത് ചെയ്യുന്നില്ലെങ്കിൽ അവരിൽ ഒരുവൻ പോലും നാളെ പ്രഭാതമാകുമ്പോൾ അങ്ങയോടൊപ്പം ഉണ്ടാവില്ലെന്ന് കർത്താവിന്റെ നാമത്തിൽ ഞാൻ സത്യം ചെയ്യുന്നു. അത് അങ്ങയുടെ യൗവനം മുതൽ ഇന്ന് വരെ അങ്ങേക്ക് സംഭവിച്ചിട്ടുള്ള എല്ലാ തിന്മകളെയുംക്കാൾ ഭയങ്കരമായിരിക്കും. രാജാവ് എഴുന്നേറ്റ് നഗരവാതിൽക്കൽ ഉപവിഷ്ടനായി. അതുകേട്ട് ജനം അവന്റെ അടുക്കൽ കൂടി. ഇതിനിടെ ഇസ്രായേലിയർ സ്വഭവനങ്ങളിലേക്ക് ഓടിപ്പോയിരുന്നു. ഇസ്രായേൽ ഗോത്രങ്ങളിലെ ജനങ്ങൾ പരസ്പരം പറഞ്ഞു, രാജാവ് നമ്മെ ശത്രുക്കളിൽ നിന്നും ഫിലിസ്തീനിൽ നിന്നും രക്ഷിച്ചു, ഇപ്പോഴോ അബ്സലോം നിമിത്തം അവൻ നാടുവിട്ട് ഓടിപ്പോയിരിക്കുന്നു. അബ്സലോമിനെ നാം രാജാവായി അഭിഷേകം ചെയ്തു, എന്നാൽ അവൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. ആകയാൽ ദാവീദ് രാജാവിനെ തിരികെ കൊണ്ടുവരാൻ ആരും ശ്രമിക്കാത്തതെന്ത്? ദാവീദ് രാജാവ് പുരോഹിതന്മാരായ സാദോക്കിനും അബിയാദറിനും ഈ സന്ദേശം കൊടുത്തയച്ചു, യൂദാശ്രേഷ്ഠന്മാരോട് പറയുവിൻ, ഇസ്രായേലിന്റെ മുഴുവൻ അഭിപ്രായം രാജസന്നിധിയിലെത്തിയിരിക്കെ രാജാവിനെ തിരികെ കൊണ്ടുപോകുന്നതിൽ അമാന്തിക്കുന്നതെന്ത്? എന്റെ ചാർച്ചക്കാരല്ലയോ നിങ്ങൾ? എന്റെ അസ്ഥിയിൽ നിന്നും മാംസത്തിൽ നിന്നുമുള്ളവർ, എന്നെ തിരികെ കൊണ്ടുപോകാൻ അവസാനം വരുന്നവർ നിങ്ങളായിരിക്കണമോ? അമാസയോട് പറയുവിൻ, നീ എന്റെ അസ്ഥിയും മാംസവുമല്ലയോ? യോവാവിന്റെ സ്ഥാനത്ത് ഞാൻ നിന്നെ സൈന്യത്തിന്റെ അധിപതിയാക്കുന്നില്ലെങ്കിൽ ദൈവം എന്നെ ശിക്ഷിച്ചുകൊള്ളട്ടെ. ദാവീദിന്റെ വാക്കുകൾ യൂദായിൽ സകലരുടെയും ഹൃദയം കവർന്നു. അങ്ങ് സേവകന്മാരോടുകൂടി മടങ്ങിവരുക എന്ന് അവർ അവന് സന്ദേശമയച്ചു. രാജാവ് ജോർദാനിലേക്ക് മടങ്ങി വന്നു. അവനെ എതിരേറ്റ് നദി കടത്തി കൊണ്ടുവരാൻ യൂദായിലെ ജനങ്ങൾ ഗിൽഗാലിലെത്തി. അവരോടൊപ്പം ബഹൂറിമിൽ നിന്നുള്ള ബഞ്ചമിൻ വംശജനായ ഗേരയുടെ മകൻ ഷിമയി ദാവീദിനെ എതിരേൽക്കാൻ ബദ്ധപ്പെട്ടു ചെന്നു. ബഞ്ചമിൻ ഗോത്രക്കാരായ 1000 പേരും അവനോടുകൂടെ ഉണ്ടായിരുന്നു. സാവൂളിന്റെ വീട്ടുകാരിസ്ഥനായ സീബയും 15 പുത്രന്മാരോടും 20 ഭൃത്യന്മാരോടും കൂടെ ജോർദാനിൽ രാജസന്നിധിയിലെത്തി. രാജകുടുംബത്തെ ഇക്കരെ കടത്താനും അവന്റെ ഇഷ്ടം ചെയ്യാനും അവർ നദി കടന്നു ചെന്നു. രാജാവ് നദി കടക്കാൻ തുടങ്ങവേ ഗേരയുടെ മകൻ ഷിമയെ
അവന്റെ മുൻപിൽ താണുവീണു. അവൻ രാജാവിനോട് പറഞ്ഞു, യജമാനനെ, അങ്ങ് ജെറുസലേം വിട്ടുപോയ ദിവസം അടിയൻ ചെയ്ത കുറ്റം അങ്ങ് ക്ഷമിക്കുകയും മറക്കുകയും ചെയ്യണമേ. അത് അങ്ങ് ഓർക്കരുതേ. അടിയന് തെറ്റുപറ്റിയെന്ന് അറിയുന്നു. അതുകൊണ്ട് യജമാനനെ എതിരേൽക്കാൻ അടിയനിതാ ജോസഫിന്റെ ഭവനത്തിൽ നിന്ന് എല്ലാവരിലും മുൻപേ വന്നിരിക്കുന്നു. സെരൂയയുടെ മകൻ അബിഷായി പറഞ്ഞു, കർത്താവിന്റെ അഭിഷിക്തനെ ശപിച്ചതുകൊണ്ട് ഷിമേയിയെ വധിക്കേണ്ടതല്ലേ? രാജാവ് പറഞ്ഞു, സെരൂയയുടെ പുത്രന്മാരെ, നിങ്ങൾക്കെന്തു കാര്യം? നിങ്ങൾ എനിക്ക് ശല്യമുണ്ടാക്കാൻ നോക്കുന്നുവോ? ഇസ്രായേലിൽ ആരെയെങ്കിലും ഇന്ന് വധിക്കുകയോ? ഞാനിന്ന് ഇസ്രായേലിന്റെ രാജാവാണ്. നീ മരിക്കുകയില്ല എന്ന് രാജാവ് ഷിമേയിക്ക് വാക്കുകൊടുത്തു. സാവൂളിന്റെ പുത്രൻ മെഫിബോഷത്ത് രാജാവിനെ എതിരേൽക്കാൻ വന്നു. രാജാവ് ജെറുസലേം വിട്ടുപോയി തിരികെ സുരക്ഷിതനായി വരുന്നതുവരെ അവൻ പാദം കഴുകുകയോ താടി ഒതുക്കുകയോ വസ്ത്രം അലക്കുകയോ ചെയ്തിട്ടില്ലായിരുന്നു. രാജാവിനെ എതിരേൽക്കാൻ ജെറുസലേമിൽ നിന്ന് അവൻ എത്തിയപ്പോൾ രാജാവ് ചോദിച്ചു, മെഫിബോഷത്ത്, നീ എന്നോടൊപ്പം പോരാഞ്ഞതെന്ത്? അവൻ പറഞ്ഞു, യജമാനനെ, അടിയൻ മുടന്തനെന്ന് അങ്ങ് അറിയുന്നുവല്ലോ. അങ്ങയോടൊപ്പം പോരേണ്ടതിന് കഴുതയ്ക്ക് ജീനിയിടാൻ അടിയൻ ഭൃത്യനോട് പറഞ്ഞു. എന്നാൽ അവൻ ചതിച്ചു. അവൻ യജമാനനോട് അടിയനെപ്പറ്റി നുണയും പറഞ്ഞു പിടിപ്പിച്ചു. എന്നാൽ അങ്ങടിയന് ദൈവദൂതനെ പോലെയാണ്. അതുകൊണ്ട് ഇഷ്ടം പോലെ ചെയ്തുകൊള്ളുക. അങ്ങയുടെ മുൻപിൽ അടിയന്റെ പിതൃഭവനം മുഴുവൻ മരണയോഗ്യർ ആയിരുന്നു. എന്നാൽ അങ്ങയുടെ മേശയിൽ ഭക്ഷിക്കാൻ അടിയൻ അവകാശം തന്നു. അങ്ങയോട് അപേക്ഷിക്കാൻ അടിയന് മറ്റെന്താണുള്ളത്? രാജാവ് അവനോട് പറഞ്ഞു, നീ ഇനി ഒന്നും പറയണമെന്നില്ല. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നീയും സീബയും വസ്തു പങ്കിടുക. മെഫിബോഷത്ത് രാജാവിനോട് പറഞ്ഞു, അത് മുഴുവൻ അവൻ എടുത്തുകൊള്ളട്ടെ. അങ്ങ് സുരക്ഷിതനായി കൊട്ടാരത്തിൽ മടങ്ങിയെത്തിയല്ലോ. എനിക്കത് മതി. രാജാവിനെ ജോർദാൻ കടത്തിവിടാൻ ഗിലയാദുകാരനായ ബർസില്ലായി റൊഗെലിമിൽ നിന്ന് വന്നു. അവൻ 80 വയസ്സുള്ള പടുവൃദ്ധനായിരുന്നു. വളരെ ധനികനായിരുന്ന അവനാണ് രാജാവിന് മഹനീയമിൽ വെച്ച് ഭക്ഷണം നൽകിയിരുന്നത്. രാജാവ് അവനോട് പറഞ്ഞു, എന്നോടുകൂടെ ജെറുസലേമിലേക്ക് വരിക. ഞാൻ നിന്നെ സംരക്ഷിച്ചുകൊള്ളാം. ബർസില്ലായി രാജാവിനോട് പറഞ്ഞു, ഞാനിനി എത്ര നാൾ ജീവിച്ചിരിക്കും? പിന്നെ ഞാൻ രാജാവിനോട് കൂടെ ജെറുസലേമിലേക്ക് പോരുന്നത് എന്തിന്? എനിക്ക് വയസ്സ് 80 ആയി. നല്ലതും ചീത്തയും തിരിച്ചറിയാൻ കഴിവില്ല. ഭക്ഷണപാനീയങ്ങളുടെ സ്വാദും അറിഞ്ഞുകൂടാ. ആണിന്റെ ആയാലും പെണ്ണിന്റെ ആയാലും പാട്ടുകേട്ട് ആസ്വദിക്കാനും കഴിവില്ല. ഞാൻ തിരുമേനിക്ക് ഭാരമായിരിക്കും. ഇത്ര വലിയ പ്രതിഫലം അടിയൻ അർഹിക്കുന്നില്ല. അതുകൊണ്ട് ജോർദാനിക്കരെ കുറെ ദൂരം മാത്രം ഞാൻ കൂടെ പോരാം. പിന്നെ മടങ്ങിപ്പോരാൻ അങ്ങ് എന്നെ അനുവദിക്കണം. എന്റെ സ്വന്തം പട്ടണത്തിൽ മാതാപിതാക്കളുടെ കല്ലറയ്ക്കരികിൽ ഞാൻ വിശ്രമിച്ചുകൊള്ളട്ടെ. എന്നാൽ ഇതാ എന്റെ മകൻ കിംഹാം, അവൻ അങ്ങയെ സേവിക്കും. അവൻ തിരുമേനിയോട് കൂടെ പോരട്ടെ. അങ്ങേക്ക് ഇഷ്ടമുള്ളത് അവന് ചെയ്തു കൊടുത്താലും. രാജാവ് പ്രതിവചിച്ചു, അതെ, കിംഹാം എന്നോട് കൂടെ പോരട്ടെ. നിന്റെ ഇഷ്ടം പോലെ ഞാൻ അവന് ചെയ്തു കൊടുക്കും. നീ ചോദിക്കുന്നതെന്തും ഞാൻ നിനക്കും ചെയ്തു തരും. ദാവീദും അനുയായികളും ജോർദാൻ കടന്നു. രാജാവ് ബർസില്ലായെ ചുംബിച്ച് അനുഗ്രഹിച്ചു. അവൻ സ്വഭവനത്തിലേക്ക് മടങ്ങി. രാജാവ് ഗിൽഗാലിലേക്ക് പോയി. കിംഹാമും അവനോടൊപ്പമുണ്ടായിരുന്നു. യൂദായിലെ ജനവും ഇസ്രായേലിൽ പകുതിയും അകമ്പടി സേവിച്ചു. ഇസ്രായേലിയർ വന്ന് രാജാവിനോട് ചോദിച്ചു, യൂദായിലെ ഞങ്ങളുടെ സഹോദരന്മാർ രാജാവിനെയും കുടുംബത്തെയും സേവകരെയും രഹസ്യമായി ജോർദാൻ കടത്തിയതെന്ത്? യൂദായിലെ ജനം ഇസ്രായേലിരോട് പറഞ്ഞു, രാജാവ്, ഞങ്ങളുടെ സ്വന്തമായതുകൊണ്ട് നിങ്ങൾ ശോഭിക്കുന്നതെന്തിന്? രാജാവിന്റെ ചെലവിലാണോ ഞങ്ങളുടെ ഭക്ഷണം? അവൻ ഞങ്ങൾക്ക് എന്തെങ്കിലും സമ്മാനം തന്നു. ഇസ്രായേലിയർ അവരോട് പറഞ്ഞു, രാജാവിൽ ഞങ്ങൾക്ക് 10 ഓഹരിയുണ്ട്. നിങ്ങൾക്കുള്ളതിനേക്കാൾ കൂടുതൽ അവകാശം ഞങ്ങൾക്ക് ദാവീദിലുണ്ട്. എന്നിട്ട് നിങ്ങൾ ഞങ്ങളെ അവഹേളിക്കുന്നു. രാജാവിനെ തിരികെ വരുത്തുന്ന കാര്യം പറഞ്ഞത് ഞങ്ങളല്ലേ? എന്നാൽ യൂദായിലെ ജനത്തിന്റെ വാക്ക് ഇസ്രായേലരുടേതിനേക്കാൾ മൂർച്ചയേറിയതായിരുന്നു. 2 സാമുവൽ 20 അധ്യായം. ഷേബയുടെ വിപ്ലവം. ഷേബ എന്നു പേരുള്ള ഒരു നീചൻ ഉണ്ടായിരുന്നു. ബഞ്ചമിൻ ഗോത്രത്തിൽപ്പെട്ട ബിക്രിയുടെ മകനായ അവൻ കാഹളമൂതി വിളിച്ചു പറഞ്ഞു, ദാവീദുമായി നമുക്ക് പങ്കില്ല, ജെസ്സെയുടെ പുത്രനുമായി നമുക്ക് ഇടപാടില്ല. ഇസ്രായേലെ, നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങുവിൻ. അങ്ങനെ ഇസ്രായേലിയർ ദാവീദിനെ വിട്ട് ബിക്രിയുടെ മകൻ ഷേബയോട് ചേർന്നു. യൂദായിലെ ജനമാകട്ടെ
ദാവീദു രാജാവിനോടുകൂടെ ഉറച്ചുനിന്ന് ജോർദാൻ മുതൽ ജെറുസലേം വരെ അവനെ അനുഗമിച്ചു. ദാവീദ് ജെറുസലേമിൽ തന്റെ കൊട്ടാരത്തിലെത്തി. കൊട്ടാരം സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്ന 10 ഉപനാരികളെ വീട്ടുതടങ്കലിലാക്കി. അവരുടെ ജീവിതാവശ്യങ്ങൾ നൽകിയെങ്കിലും അവരുമായി അവൻ ശയിച്ചില്ല. അവർ മരണം വരെ വീട്ടുതടങ്കലിൽ വിധവകളെ പോലെ ജീവിച്ചു. രാജാവ് അമാസയോട് പറഞ്ഞു, യൂദായിലെ പുരുഷന്മാരെയും കൂട്ടി 3 ദിവസത്തിനകം എന്റെ മുൻപിൽ വരിക. അമാസ അവരെ വിളിച്ചുകൂട്ടാൻ പോയി. എന്നാൽ രാജാവ് കൽപ്പിച്ചിരുന്ന സമയത്ത് അവൻ തിരിച്ചെത്തിയില്ല. അതുകൊണ്ട് ദാവീദ് അബിഷായിയോട് പറഞ്ഞു, ബിക്രിയുടെ മകൻ ഷേബ അബ്സലോമിനേക്കാൾ കൂടുതൽ ശല്യം ചെയ്യും. അതുകൊണ്ട് സൈന്യവുമായി അവനെ പിന്തുടരുക. അല്ലെങ്കിൽ അവൻ കോട്ടകളുള്ള വല്ല പട്ടണങ്ങളും കൈക്കലാക്കി നമ്മെ ശല്യപ്പെടുത്തും. അങ്ങനെ യോവാബും ക്രേത്യരും എലേത്യരും സകല വീരന്മാരും ബിക്രിയുടെ മകൻ ഷേബയെ പിന്തുടരാൻ ജെറുസലേമിൽ നിന്ന് പുറപ്പെട്ടു. അവർ ഗിബയോനിലെ വലിയ പാറയുടെ അടുത്തെത്തിയപ്പോൾ അമാസ അവരെ സ്വീകരിക്കാൻ വന്നു. യോവാബ് പടച്ചട്ടയും അതിനുമീതെ വാൾ ഉറപ്പിച്ച അരപ്പട്ടയും ധരിച്ചിരുന്നു. അവൻ മുന്നോട്ട് നടന്നപ്പോൾ വാൾ പുറത്തേക്ക് തള്ളി നിന്നു. സഹോദര, സുഖം തന്നെയോ എന്ന് ചോദിച്ചുകൊണ്ട് യോവാബ് അമാസയെ ചുംബിക്കാൻ വലത്ത് കൈകൊണ്ട് അവന്റെ താടിക്ക് പിടിച്ചു. യോവാബിന്റെ കയ്യിലുണ്ടായിരുന്ന വാൾ അമാസ ശ്രദ്ധിച്ചില്ല. യോവാബ് അവന്റെ വയറ്റത്ത് കുത്തി. കുടൽ തറയിൽ തെറിച്ചു വീണു. രണ്ടാമത് കുത്തേണ്ടി വന്നില്ല. അവൻ മരിച്ചു. പിന്നെ യോവാബും അവന്റെ സഹോദരൻ അബിഷായിയും ബിക്രിയുടെ മകൻ ഷേബയെ അനുധാവനം ചെയ്തു. യോവാബിന്റെ പടയാളികളിൽ ഒരുവൻ അമാസയുടെ മൃതശരീരത്തിനരികെ നിന്ന് വിളിച്ചു പറഞ്ഞു, യോവാബിന്റെയും ദാവീദിന്റെയും പക്ഷത്തുള്ളവർ യോവാബിനെ അനുഗമിക്കട്ടെ. അമാസയുടെ ശരീരം രക്തത്തിൽ മുങ്ങി വഴിമധ്യേ കിടക്കുകയായിരുന്നു. കടന്നുവന്നവർ അത് കണ്ടു നിന്നു. എല്ലാവരും നിൽക്കുന്നുവെന്ന് കണ്ടിട്ട് ഒരുവൻ അമാസയുടെ ശരീരം വലിച്ച് വയലിലിട്ട് ഒരു തുണി കൊണ്ട് മൂടി. അവനെ വഴിയിൽ നിന്ന് നീക്കം ചെയ്തപ്പോൾ സകലരും ബിക്രിയുടെ മകൻ ഷേബയെ പിടികൂടാൻ യോവാബിനോട് കൂടെ പോയി. ഷേബ എല്ലാ ഇസ്രായേൽ ഗോത്രങ്ങളുടെയും പ്രദേശങ്ങളിൽ കൂടി കടന്ന് ആബേൽ ബേത് മാഘായിൽ എത്തി. ബിക്രിയുടെ കുലത്തിൽപ്പെട്ടവരെല്ലാം ഒരുമിച്ചുകൂടി പട്ടണത്തിലേക്ക് അവനെ അനുഗമിച്ചു. യോവാബിന്റെ അനുയായികൾ ആബേൽ ബേത് മാഘ വളഞ്ഞു. പട്ടണത്തിന് നേരെ അവർ ഒരു മൺതിട്ട ഉയർത്തി. മതിൽ ഇടിച്ചു വീഴ്ത്താൻ തുടങ്ങി. അപ്പോൾ വിവേകവതിയായ ഒരുവൾ പട്ടണത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, കേൾക്കുക, ഞാൻ യോവാബിനോട് സംസാരിക്കേണ്ടതിന് അവനോട് ഇങ്ങോട്ട് വരാൻ പറയുക. യോവാബ് അവളുടെ അടുത്ത് ചെന്നു. നീ യോവാബോ? അവൾ ചോദിച്ചു. അതെ, ഞാൻ തന്നെ, അവൻ പറഞ്ഞു. നിന്റെ ദാസി പറയുന്നത് ശ്രവിച്ചാലും? അവൾ അപേക്ഷിച്ചു. ഞാൻ ശ്രദ്ധിക്കുന്നു, അവൻ മറുപടി പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, ആബേലിൽ ചെന്ന് ഉപദേശം സ്വീകരിപ്പിനെന്ന് മുൻപൊക്കെ പറയുക പതിവായിരുന്നു. അങ്ങനെ അവർ കാര്യം തീർത്തു വന്നു. ഇസ്രായേലിലെ സമാധാനപ്രിയരും വിശ്വസ്തരുമായവരിൽ ഒരാളാണ് ഞാൻ. ഇസ്രായേലിലെ ഒരു മാതാവായ ഈ നഗരത്തെ നീ നശിപ്പിക്കാനൊരുങ്ങുന്നു. നീ കർത്താവിന്റെ അവകാശം വെട്ടിവിഴുങ്ങുമോ? യോവാബ് മറുപടി പറഞ്ഞു, ഇല്ല, ഒരിക്കലുമില്ല. നിങ്ങളുടെ പട്ടണം നശിപ്പിക്കുകയോ തകർക്കുകയോ ചെയ്യുകയില്ല. അതല്ല ഞങ്ങളുടെ ഉദ്ദേശം. എഫ്രായിം മലനാട്ടിൽ നിന്നുള്ള ബിക്രിയുടെ മകൻ ഷേബ എന്നൊരുവൻ ദാവീദ് രാജാവിനെതിരെ കരമുയർത്തിയിരിക്കുന്നു. അവനെ മാത്രം ഏൽപ്പിച്ചു തരുക. ഞാൻ പട്ടണം വിട്ടു പോയിക്കൊള്ളാം. ഇതാ, അവന്റെ തല മതിലിനു മീതെ കൂടി നിന്റെ അടുത്തേക്ക് എറിഞ്ഞു തരാം, അവൾ പറഞ്ഞു. അവൾ ജനത്തെ സമീപിച്ച് തന്റെ ജ്ഞാനത്താൽ അവരെ സമ്മതിപ്പിച്ചു. ബിക്രിയുടെ മകൻ ഷേബയുടെ തല അവർ വെട്ടി യോവാബിന്റെ അടുത്തേക്ക് എറിഞ്ഞുകൊടുത്തു. അവൻ കാഹളമൂതി. സൈന്യം പട്ടണം വിട്ട് സ്വന്തം വീടുകളിലേക്ക് പോയി. യോവാബ് ജെറുസലേമിൽ രാജാവിന്റെ അടുത്തേക്കും. യോവാബ് ഇസ്രായേൽ സൈന്യത്തിന്റെ അധിപതിയായിരുന്നു. യഹോയാദയുടെ മകൻ ബനായ ക്രേത്യരുടെയും പെലേത്യരുടെയും തലവനും അദോറാമിന് അടിമകളുടെ മേൽനോട്ടമായിരുന്നു. അഹിലൂദിന്റെ മകൻ യഹോഷാഫാത്ത് എഴുത്തുകാരനും ഷെവ കാര്യസ്ഥനും സദോക്കും അബിയാദറും പുരോഹിതന്മാരും ആയിരുന്നു. ജായിറുകാരൻ ഈരയും ദാവിദിന്റെ പുരോഹിതനായിരുന്നു.